സ്റ്റുഡിയോ എങ്ങനെയുണ്ട്? സംഭവം നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള സെറ്റില് ഒരു ഐഡിയ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ കുറെ ആലോചിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം ചുമര് മൊത്തം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ ഓട്ടോ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഈ ചുമരിൽ പെയിന്റ് പറയും വാൾപേപ്പർ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അങ്ങനെ കുറെ കടകളും നോക്കി. അപ്പൊ അവിടെ ഒന്നും ഇല്ല. പിന്നെ നമ്മള് നെറ്റിൽ നോക്കിയപ്പോ നമുക്ക് ഈ ബ്രിക്കിന്റെ പാറ്റേണിലുള്ള കുറെ സ്റ്റിക്കേഴ്സ് കണ്ടു. പക്ഷെ അതിന്റെ ഒരു അളവ് നമുക്ക് എത്രയെന്ന് കറക്റ്റ് അറിയാൻ പറ്റില്ല. അവസാനം നമ്മളൊരു ഐഡിയ ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഷോപ്പ്സ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നമ്മൾ ഇത് വിനിൽ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലില് സ്റ്റിക്കർ ടൈപ്പ് നമ്മൾ അവരെന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച നല്ല ഹൈ റെസൊല്യൂഷനുള്ള ഒരു ഫോട്ടോ. അതായത് നമ്മൾ ചെറിയ റെസൊല്യൂഷൻ്റെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ സാധനം പ്രിന്റ് ചെയ്ത് കിട്ടില്ല. അപ്പൊ ഏകദേശം 4000 to 3000 അങ്ങനെ ഒരു ഹൈ റെസൊല്യൂഷൻ ഒരു പിക്ചർ അവർക്ക് കിട്ടി. അപ്പൊ അവർ അതിലാണ് നമ്മളിത് 4x4 4x4 അങ്ങനെയാണ് നമ്മളിതിന്റെ കണക്ക് കൊടുത്തത്. കാരണം നമ്മുടെ ഈ ഒരു മൊബൈലിന്റെ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിന്റെ ഫ്രെയിമിനകത്ത് വരുന്ന ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കണേ. കാരണം ചുമര് മൊത്തം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം പറഞ്ഞു അത് നമുക്ക് ഫിനാൻഷ്യൽ നല്ലൊരു ഭയങ്കര അടിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ചെയ്തത്. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ നമുക്ക് വരച്ചപ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മള് സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ റിംഗ് ലൈറ്റ് മേടിച്ചു. റിംഗ് ലൈറ്റ് അതിന്റെ കൂടെ പിന്നെ നമ്മൾ കുറച്ച് ഒരു ഡെക്കറേഷൻ ജിഷയുടെ ഐഡിയാണ്. ഈ ഒരു ജിഷയുടെ ഐഡിയാണ് ഈ ഒരു ഫെയർ ലൈറ്റ് എന്നുള്ളത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞാല് നമ്മൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് DJI ഓസ്മോ എന്ന് പറയുന്ന പോക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ജിംബലാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ലൊരു സ്റ്റെബിലൈസേഷൻ നമുക്ക് തരുന്നത്. നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഡിവൈസ് ഷൂട്ട് ചെയ്യാന്നുള്ളത് പോക്കോ F1 ആണ്. അത് നല്ല സ്റ്റെബിലൈസേഷൻ നല്ല 4K ഔട്ട് നമുക്ക് തരുന്ന ഒരു ക്യാമറയാണ്, മൊബൈൽ ഫോണാണ്. അതിലാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം ചില ഷോട്ടുകൾ എടുക്കുന്ന ഒരു ക്യാമറയാണിത്, കാനണിന്റെ EOS 130+0. പക്ഷെ ആശാന്റെ ലെൻസ് എന്താന്ന് വെച്ചാൽ ഫംഗസ് കയറി കുറച്ച് പ്രശ്നങ്ങളാണ്. എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഈ ക്യാമറ കൊണ്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പ് HP ഒരു ലാപ്ടോപ്പാണ്. നമ്മൾ എഡിറ്റിംഗും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന ഇതിലാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് എന്റെ വർക്ക് സ്പേസും കൂടെയാണ്. എനിക്കിപ്പോ വർക്ക് ഫ്രം ഹോം ആണ്. ഏകദേശം ഒരു 9-10 മണിക്കൂർ കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ജീവിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു മേശയാണ്. അപ്പൊ ഈ ഒരു മേശയ്ക്ക് ചുറ്റും കുറച്ചുകൂടെ നമുക്കൊരു എന്താ പറയാ ഒരു ഫീല് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത്. അപ്പോ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങള് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രൊവൈസേഷൻ നമ്മുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്കുള്ള സജഷൻസ് നിങ്ങൾക്ക് എന്താ പറയാ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇത് വലിയ കോസ്റ്റ് ഇല്ല. ഒരു സ്ക്വയർ ഫീറ്റിന് 35 രൂപയാണ് പ്രിന്റിങ് ചാർജ് വന്നേക്കണം. അപ്പൊ നമ്മുടെ ഫ്രെയിമിൽ വരുന്ന നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡിവൈസിന്റെ ഫ്രെയിമിൽ വരുന്ന ആ ഒരു ഭാഗം മാത്രം കവർ ചെയ്താൽ മതി. വലിയ ചെലവില്ല, നമുക്ക് നല്ല ഡിസൈനിലും നല്ലൊരു യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ ലൈറ്റ് സോഴ്സ് നമുക്ക് വേണമെങ്കിൽ CFL ലാമ്പ് യൂസ് ചെയ്യാം. നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അധികം വെക്കണം വയ്യ എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് റിംഗ് ലൈറ്റ് മേടിച്ചത്. പിന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടി. അതായത് നമ്മുടെ ചാനലില് യൂട്യൂബ് അഡ്വർടൈസ്മെന്റ് തന്നു തുടങ്ങി. അതില് നമുക്കുള്ള കടപ്പാട് സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരോടും ആണ്. നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. ഏകദേശം ഒരു 60 സബ്സ്ക്രൈബേഴ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ 4000 മണിക്കൂർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് കമന്റ്സ് തന്നിട്ടുണ്ട് ഒരുപാട് പേര്. അതൊക്കെ നമ്മൾ മാക്സിമം ഫോളോ ചെയ്ത് നോക്കിയിട്ട് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് വീഡിയോസിൽ. നമ്മൾ കറക്റ്റായിട്ട് റിസർച്ച് ചെയ്യാതെ പറഞ്ഞതുകൊണ്ട് അതും നമ്മൾ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഈ ഒരു സ്നേഹവും ഈ ഒരു എന്താ പറയാ ഒരു സപ്പോർട്ടും എപ്പോഴും വേണം. ഇപ്പൊ നമ്മുടെ ചാനലിൽ ഇപ്പം അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. അപ്പോ എല്ലാവരുടെയും ബിഗ് താങ്ക്സ് ഉണ്ട് ആ കാര്യത്തില്. അപ്പൊ ഏറ്റവും നല്ല വീഡിയോസ് നമ്മൾ എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്ന് നമ്മൾ പ്രോമിസ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പും ഈ ഒരു ലൈറ്റ് സെറ്റപ്പും. ഇനിയിപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് വോയിസ് അത്ര ക്ലാരിറ്റി ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ അതും നമ്മൾ പരിഗണിക്കുന്നുണ്ട്, നല്ലൊരു മൈക്ക് മേടിച്ച് ആ ഒരു കാര്യം കൂടെ. കാരണം നമ്മുടെ മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടെ കൂടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കുറച്ചുകൂടെ നല്ല വീഡിയോസ് കൊണ്ടുവരാൻ നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പൊ തീർച്ചയായും നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ
അപ്പൊ എന്തായാലും ഈ ഒരു സ്നേഹവും ഈ ഒരു സപ്പോർട്ടും ഒന്നും വേണം. നിങ്ങളുടെ സപ്പോർട്ടിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും ഡിസ്ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ആ കാര്യങ്ങൾ കൂടെ കമന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇത് മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്രചോദനമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതുവരെ വന്നത്. അപ്പൊ ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേരെ സപ്പോർട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും സപ്പോർട്ടുണ്ട്. സോ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ലിറ്റിൽ റാബിറ്റ് മീഡിയയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലിറ്റിൽ റാബിറ്റ് ഇങ്ങോട്ട് വിളിക്കും. ഒരു ബൈ പറയും. ഇതാ ബൈ പറയും. എല്ലാരും സപ്പോർട്ട് ചെയ്യണേ പറയും. ഓക്കേ ഉമ്മ പറയും. ബൈ ബൈ.